നമസ്കാരം ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട് ഭാരത് ദേശ് ടി വിയുടെ ജ്യോതിഷ വൈദൂര്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയായിരിക്കും ഫലപ്രദമാകുന്നത് എന്ന് നമുക്ക് നോക്കാം അത്തം നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സന്താനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകും സന്താനങ്ങൾക്ക് മാത്രമല്ല പൗത്രാദികൾക്ക് പുത്ര പൗത്രാദികൾക്ക് എന്ന് പൊതുവേ പറയാം അവർക്കെല്ലാം ഉയർച്ച ഉണ്ടാകുന്നതാണ് പ്രണയം വിവാഹം എന്നിവ സാധൂകരിക്കും മൂത്രാശയ രോഗങ്ങളുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം അവ വല്ലാതെ അലട്ടാനും തളർച്ച വന്ന് താഴെ വീഴാനും ഒക്കെ സാധ്യതയുണ്ട് മൂത്രാശയ രോഗങ്ങളാൽ മോഹാലസ്യം സംഭവിക്കാനിടയുണ്ട് എന്നാണ് ഒറ്റ വാക്കിൽ പ്രയോഗിക്കേണ്ടത് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മോചനം ഇവർക്കുണ്ടാകുന്നതാണ് കണ്ണുകൾ കസുവമുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം നേത്ര രോഗങ്ങൾ നയന രോഗങ്ങളുള്ളവർക്ക് അത് കൂടാനും ഇല്ലാത്തവർക്ക് അത് അതാദ്യമായി ഉണ്ടാകാനും ഒരു സമയമായിട്ട് കാണുന്നു വളരെ ശ്രദ്ധിക്കുക അതാണ് അവരുടെ മെഡിക്കൽ അസ്ട്രോളജി അപ്പം മൂത്രാശയ രോഗങ്ങളെക്കുറിച്ചും നേത്ര രോഗങ്ങളെക്കുറിച്ചും അത്യാവശ്യം ആകാംക്ഷ ശ്രദ്ധ ഉത്കണ്ഠ എന്നിവ പുലർത്തുന്നത് നല്ലതായിരിക്കും കുറച്ചേറെ അതിൽ നിന്ന് മോചിക്കാൻ സാധിക്കും ശ്രദ്ധിക്കുക രാഹുർ ദശയിൽ കേതുവിൻ്റെയും ചൊവ്വയുടെയും അപഹാരമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ള ഒരു കാലയളവാണിത് പല വിധത്തിലുള്ള ദൂഷ്യഫലങ്ങളെയും ആപൽസന്ധികളെയും നേരിടേണ്ടതായിട്ട് വരും പിന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് നല്ലതാണ് പൊതുവെ മനസ്സലങ്കോലപ്പെട്ടിട്ട് എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം കാണിക്കാനിടയുണ്ട് ആരെയും വെറുപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മധ്യവ്യവസായികൾക്കും അലോപ്പതി ചികിത്സകർക്കും പൊതുവേ ഗുണകരമാണ് എങ്കിൽ പോലും അലോപ്പതി ചികിത്സകർക്കും മദ്യവ്യവസായികൾക്കും കുറച്ചുകൂടി നല്ലതാണ് മദ്യ അലോപ്പതി ചികിത്സകർക്ക് ഗുണകരമാവെന്ന് പറയുന്നത് അർക്ക ചികിത്സ ഈ ഏതൊരു വസ്തുവും വാറ്റിയെടുത്ത മെഡിസിൻ ഉപയോഗിക്കുന്നതാണ് അലോപ്പതി ചികിത്സയുടെ ഒരു സമ്പ്രദായം അത് ആയുർവേദത്തിലെ അർക്ക അർക്കചികിത്സയുടെ ഭാഗമാണ് ഇപ്പോൾ ആയുർവേദത്തിൽ ചികിത്സ പരിശീലിക്കുന്നവർ വളരെ കുറവാണ് അതിൻ്റെ ഈ ഹിപ്പോക്രാറ്റിസ് ചെയ്തിരിക്കുന്ന അലോപ്പതി ചികിത്സയുടെ ആരംഭം തന്നെ ഈ അർക്ക അർക്കചികിത്സയുമായി ബന്ധപ്പെട്ട് അർക്കചികിത്സയുടെ എല്ലാ രീതികളുമാണ് അവർ അവരുപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ എസ് എടുത്ത് കൈകാര്യം ചെയ്യുക അതുകൊണ്ടാണ് അലോപ്പതി ചികിത്സകൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും എന്ന് പറഞ്ഞത് മധ്യവ്യവസായികൾക്കും കൂടുതൽ ഗുണകരമായിരിക്കും വളരെ ശ്രദ്ധിക്കുക ഈശ്വര ഭജനം വർദ്ധിപ്പിക്കുക പിന്നെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകും മോഷണം നടക്കാൻ സാധ്യതയുണ്ട് വീട്ടിൽ വളരെ ശ്രദ്ധിക്കണം നാഗദേവതകളെ പൂജിക്കണം പിന്നെ അത്യാസന്നമായ കാര്യങ്ങൾ വീട്ടിലോ ബന്ധുക്കൾക്കോ ഇടയിലുണ്ടാകും യാത്ര ചെയ്യാനാവാതിരിക്കുന്ന വേളയിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം പല പല കാര്യങ്ങളും അമിതമായി വ്യാപരിക്കേണ്ടതായിട്ട് വരും അതിനെ ഒരു ശല്യമെന്ന് വിചാരിച്ചു കൊണ്ട് ക്ലേശിച്ചുകൊണ്ട് നേരിടേണ്ടതായിട്ട് വരും അത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ വീട്ടിൽ നിന്ന് യാതൊന്നും കളവ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക മധ്യേ കയ്യിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളോ രേഖകളോ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കളവ് പോകാനോ കളഞ്ഞു പോകാനോ സാധ്യതയുണ്ട് കളഞ്ഞു പോകുന്നത് കയ്യിൽ നിന്ന് കൈമോശം വരുന്നത് കളവ് പോവുക എന്നത് മറ്റുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോവുക ഇത് രണ്ടിലേതെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യത ഏതെങ്കിലുമൊക്കെ സംഭവിക്കുക ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യത വളരെയേറെയാണ് ജാഗ്രത പാലിക്കുക ഒന്നും മറവി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ സ്വപ്ന ലോകത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളും സ്വപ്നം കണ്ട് ഭാവനയിൽ മുഴുകി ഒരു ഫാൻറ്റസിയിലേക്ക് ലോകത്തിലേക്ക് മുഴുകിയിരിക്കാൻ സാധ്യത കൂടുതലുണ്ട് അതും മുമ്പേ പറഞ്ഞ ഫലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് കാരണം കൈമോശം വരാൻ പലതും നഷ്ടപ്പെട്ടു പോകാൻ ഈ സ്വപ്ന ലോകത്തിലിരിക്കുന്നവർക്ക് സ്വപ്നസഞ്ചാരികൾക്കാണ് സാധ്യത കൂടുതൽ അത് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക ഈശ്വര ഭജനം നടത്തുക മനസ്സിനെ പ്രസൻസ് ഓഫ് മൈൻഡ് വർദ്ധിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് പ്രസൻസ് ഓഫ് മൈൻഡ് വർദ്ധിപ്പിക്കാൻ വൈദിക കാലത്തെ തന്നെ നല്ലൊരു വിധിയുണ്ട് രുദ്രം ജപിക്കുക എന്നത് രുദ്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് അഥർവ വേദത്തിലെ അഥർവ വേദീയ ശിക്ഷകൾ അഭ്യസിക്കുന്നത് നല്ലതായിരിക്കും അത് പ്രസൻസ് ഓഫ് മൈൻഡ് വർദ്ധിപ്പിക്കും എന്ന് വെച്ചാൽ പുരാതന കാലത്തെ വ്യക്തിത്വ വികസന ശ്ലോകങ്ങളാണതെല്ലാം അതെല്ലാം ജപിക്കുന്നത് നല്ലതാണ് രുദ്രവും അധർവ വേദിയ ശിക്ഷകളും അഭ്യസിക്കുക ഏറ്റവും നന്നായിരിക്കും ദേഹരക്ഷ ധരിക്കുന്നത് ഉത്തമമായിരിക്കും അതിന് ഉചിതമായത് ആധികാരികതയുള്ള ജ്യോതിഷികളെ സമീപിച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത്ത നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നാൽ കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ ശ്രദ്ധ പുലർത്തുക മക്കളുമൊക്കെയായിട്ട് പുത്രന്മാരും പുത്രികളുമൊക്കെ ആയിട്ട് എല്ലാം ചർച്ച ചെയ്ത് പോവുക യാതൊരുവിധ കാര്യങ്ങളും ഒളിച്ചു വയ്ക്കാതിരിക്കാൻ ശ്രമിക്കും അനാവശ്യമായി മറ്റുള്ളവർ എന്ത് ധരിക്കും മക്കൾ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർ എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് പലവിധ കാര്യങ്ങളും മിണ്ടാതെ ഇരുന്ന് അവധപ്പെടാൻ സാധ്യത വളരെയേറെ ഉണ്ട് രോഗങ്ങളെക്കുറിച്ചാണെങ്കിലും അതുപോലുള്ള ശരീരവ്യഥകളെക്കുറിച്ചാണെങ്കിലും മറ്റുള്ള പ്രതിസന്ധികളെക്കുറിച്ചാണെങ്കിലും അർഹിക്കുന്നവരോട് സംസാരിച്ച് നീക്കപോക്കുണ്ടാക്കാൻ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എല്ലാ അത്ത നക്ഷത്രക്കാർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം